നമസ്കാരം മുരളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ സേനയുടെ ഭാഗമാവുകയാണ്, വ്യോമസേനയ്ക്ക് അഭിമാനമാവുകയാണ്. ചൈനയുടെ J20 വിമാനങ്ങളെക്കാൾ മികവുറ്റ വിമാനങ്ങൾ ഇരട്ടിക്കരുത്തോടുകൂടി ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാകുമ്പോൾ എന്തുകൊണ്ടും നാം ഏറെ മുന്നിലാണ് എന്നുള്ള തോന്നൽ ചൈനയ്ക്ക് ഇപ്പോൾ തോന്നി തുടങ്ങുന്നു. പക്ഷേ മറ്റൊരു കാര്യം, മണിക്കൂറിൽ 1380 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാവുന്ന റഫാൽ യുദ്ധവിമാനങ്ങൾ വെറും 5 മണിക്കൂർ കൊണ്ട് ഇന്ത്യയിൽ എത്താൻ കഴിയുന്നതാണ്. ഫ്രാൻസിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്താൽ വെറും 5 മണിക്കൂർ മതി ഇന്ത്യയിൽ എത്താൻ. പക്ഷേ എന്തുകൊണ്ടാണ് 3 ദിവസം എടുത്തത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്, എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ്. അത് സ്വാഭാവികമായ ഒരു ഉത്തരം തന്നെയാണ്. അതിൽ വലിയ അതിശയോക്തിയോ അത്ഭുതമോ ഒന്നും മറ്റു തരത്തിലുള്ള ഇടപെടലുകളോ ഒന്നുമില്ല. ഫ്രാൻസിൽ നിന്നുള്ള ആകാശദൂരം ഇന്ത്യയിലേക്കുള്ള ആകാശദൂരം 7000 കിലോമീറ്റർ ആണ് എന്നിരിക്കെ പരമാവധി വേഗമാർജ്ജിച്ച് പറഞ്ഞാൽ 5 മണിക്കൂർ കൊണ്ട് എത്തും എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ ഇത്തരം ദീർഘദൂര യാത്രകളിൽ യുദ്ധവിമാനങ്ങൾ അത്ര പരമാവധി വേഗം എടുക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കാൻ അനുഗമിക്കുന്ന ടാങ്കർ വിമാനങ്ങൾക്കൊപ്പം വളരെ വേഗം കുറച്ചുകൊണ്ടാണ് യുദ്ധവിമാനങ്ങൾ പറന്നു വരിക. അതാണ് സ്വാഭാവികമായ നടപടി. അതുകൊണ്ടാണ് ഇത്രയും ദിവസം 3 ദിവസത്തോളം യുദ്ധവിമാനം, റഫാൽ യുദ്ധവിമാനം ഇന്ത്യയിലേക്ക് എത്താൻ താമസിച്ചത് എന്നുള്ളതാണ് വസ്തുത. ഫ്രാൻസിൽ നിന്ന് അബുദാബിയിലേക്കുള്ള 4500 കിലോമീറ്റർ ദൂരം 5.5 മണിക്കൂറിലാണ് റഫാൽ പറന്നെത്തിയത്. സമയക്രമത്തിലുള്ള മാറ്റത്തോട് പൊരുത്തപ്പെടാനാണ് അബുദാബിയിൽ 1 ദിവസത്തെ പൂർണ്ണ വിശ്രമം പൈലറ്റുമാർക്ക് അവിടെ അനുവദിച്ചത്. അവിടെ കോവിഡ് പരിശോധനയ്ക്കും അവരെ വിധേയരാക്കുകയുണ്ടായി. യാത്രാ വിമാനങ്ങളെ അപേക്ഷിച്ച് യുദ്ധവിമാനങ്ങളുടെ ഇന്ധനശേഷി, ഇന്ധന സംഭരണ ശേഷി വളരെ കുറവാണ്. റഫാലിൻ്റെ ഇന്ധനശേഷി ഏകദേശം 5000 ലിറ്റർ മാത്രമാണുള്ളത്. ബോയിങ് 747 യാത്രാ വിമാനത്തിന് 2.38 ലക്ഷം ലിറ്റർ ഇന്ധനശേഷിയാണുള്ളത്. അങ്ങനെ വരുമ്പോൾ വളരെ കുറവാണ് യുദ്ധവിമാനങ്ങളുടെ ഇന്ധനശേഷി. അതുകൊണ്ടാണ് നമുക്ക് ഇത്രമാത്രം ദീർഘദൂര യാത്ര ദുർഘടമായിരിക്കുന്നത്. രണ്ടിടത്ത് വെച്ചാണ് വിമാനങ്ങളിൽ ഇന്ധനം നിറച്ചത്. ഒന്ന് അബുദാബി എയർപോർട്ടിൽ വെച്ചും പിന്നീട് ആകാശത്ത് വെച്ചും. ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു. ഇന്ത്യയുടെ ആ സാഹസ ദൃശ്യങ്ങൾ വ്യോമസേന ട്വിറ്ററിലൂടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെയധികം പ്രത്യേകതയോടെ ഇരട്ടിക്കരുത്തോടുകൂടിയാണ് റഫാൽ യുദ്ധവിമാനങ്ങൾ എത്തുന്നത് എന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. 9.3 ടൺ ആയുധങ്ങൾ വഹിക്കാനാകുന്ന റഫാൽ മീറ്റിയോർ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലും സ്കാൽപ് എയർ ടു ഗ്രൗണ്ട് ക്രൂസ് മിസൈലും സജ്ജമാക്കും. ആകാശത്തും കരയിലുമുള്ള ലക്ഷ്യങ്ങളെ തകർക്കാൻ കെൽപ്പുള്ള മിസൈലുകളാണിവ. 59,000 കോടി രൂപയ്ക്ക് ആകെ 36 വിമാനങ്ങളാണ് ഫ്രാൻസിൽ വാങ്ങുന്നത്. അടുത്ത വർഷം അവസാനത്തോടെ 36 എണ്ണവും ലഭ്യമാക്കുമെന്നും ഫ്രാൻസിലെ ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.